നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അരുണ എന്നുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, വിച്ച് ഇസ് റിട്ടൺ ബൈ റിങ്കി റോയ് ഭട്ടാചാര്യ. ആൻഡ് റിങ്കി റോയ് ഭട്ടാചാര്യയെ പറ്റി പറയുകയാണെങ്കിൽ, അവർ ഒരു ഇന്ത്യൻ റൈറ്ററാണ്, കോളമിസ്റ്റാണ്, ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ്. ഭീമൽ റോയ് എന്നുള്ള ഫേമസ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടറിൻ്റെ മകളാണ്. ആൻഡ് അവർ മാരേജ് ചെയ്തിരിക്കുന്നതും ഒരു ഫേമസ് ആയിട്ടുള്ള ഹിന്ദി ഫിലിം ഡയറക്ടറിനെയാണ്. ബസു ഭട്ടാചാര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആൻഡ് ഇവരുടെ നോവൽസിലൂടെ കൂടുതലും, ഐ മീൻ ഇവരുടെ റൈറ്റിംഗ്സിലൂടെ കൂടുതലും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഫെമിനിസമാണ്. ആൻഡ് അരുണ, വിച്ച് ഇസ് എ ഹോണ്ടിങ് സ്റ്റോറി ആക്ച്വലി, ഒരു ഗേളിൻ്റെ ലൈഫാണ് പറയുന്നത്. വളരെ ഫ്രീ ആയിട്ട് വളർന്നു വന്നെങ്കിൽ പോലും ആഫ്റ്റർ മാരേജ് അവൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ലേറ്റ് അവളൊരു ഫ്രീ ലൈഫ് സെലക്ട് ചെയ്യുന്നു. അതാണ് അരുണ എന്നുള്ള സ്റ്റോറിയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഷോർട്ട് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ബിക്കോസ് ഒരു മാരേജിന് മുൻപൊക്കെ ഒരുവിധം പെൺകുട്ടികളൊക്കെ തന്നെ വീട്ടിൽ അത്യാവശ്യം ഫ്രീ ആയിട്ട് വളരുന്നവരാണ്. ഒരുവിധം എന്ന് ഞാൻ പറഞ്ഞത് ഒരു 50% ഓഫ് ഗേൾസ് എങ്കിലും അങ്ങനെ വളരുന്നവരായിരിക്കും. ബട്ട് ആഫ്റ്റർ മാരേജ് നമുക്കൊരിക്കലും ആ ഒരു ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ചിലപ്പോൾ നല്ലതായിരിക്കാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ലൈഫായിരിക്കാം. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കാം. ഇറ്റ് ഇസ് ലൈക്ക് ഒരു ലോട്ടറി പോലെയാണ്. കിട്ടും, കിട്ടിയാൽ കോടികൾ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മിനിമം എമൗണ്ട് സാറ്റിസ്ഫൈങ് ആയിട്ട് നമുക്ക് പോവാം, അഡ്ജസ്റ്റ് ചെയ്ത് സാറ്റിസ്ഫൈങ് ആയിട്ട് പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ ഒന്നും കിട്ടില്ല, അതായത് വളരെ വേഴ്സ് ആയിട്ടുള്ള ലൈഫായിരിക്കും. ആൻഡ് പലരും പറയാറുണ്ട് മാരേജ് എന്ന് പറയുന്നതാണ് ഒരു വിമണിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന്. ബട്ട് ഐ ഡോണ്ട് ബിലീവ് സോ, ബിക്കോസ് മാരേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഒന്നും നമ്മളെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു, എഡ്യൂക്കേഷനാണ് നമ്മളെ കംപ്ലീറ്റ് ചെയ്യുന്നത്. 10th നന്നായിട്ട് പാസ്സായാൽ എല്ലാം ആയി എന്ന് പറയാമെന്നത് കേട്ടിട്ടുണ്ട്. ആഫ്റ്റർ 10th നമ്മൾ 11th ട്വൽത്തിലും ചേരുമ്പോൾ പറയും 12th ആണ് നിങ്ങളുടെ ലൈഫ് ഡിസൈഡിങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എൻ്റെ ഒരു ഇതെന്ന് പറയും. ബട്ട് 12th കഴിയുമ്പോൾ പറയും ഇനി നിങ്ങളെടുക്കുന്ന ഡിഗ്രിയോ അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ബി കോമോ ബി എയോ ബി എസ് സിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെടുക്കുന്ന ആ ഒരു ഡിഗ്രിയാണ് നിങ്ങളുടെ ലൈഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറയും. ബട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും. ജോലി കിട്ടിയാൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആണെന്ന് പറയും. ബട്ട് ജോലി കിട്ടിയാൽ പിന്നെ നമ്മൾ അതിൻ്റെ മറ്റ് സാധ്യതകളെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, പ്രമോഷനെ പറ്റിയിട്ട്, കുറച്ചുകൂടി ഹയർ പൊസിഷനെ പറ്റിയിട്ട്, ട്രാൻസ്ഫറിനെ പറ്റിയിട്ട്. സോ നമ്മുടെ ലൈഫിൽ അങ്ങനെ നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് ഒന്നുമില്ല എന്ന് പറയാം. ആൻഡ് നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ലെന്നല്ലേ പറയാം. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അവിടെ പറ്റില്ല, അങ്ങനെയല്ല. ശരിക്കും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, അതിനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. മാരേജ് എന്ന് പറയുന്നത് ഒരിക്കലും ലൈഫിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ലൈഫിൻ്റെ ഒരു പാർട്ടാണ്, അത്രയുള്ളൂ. അത് എൻ്റെ യൂഷ്വൽ മെത്തേഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ വേർഡ് ബൈ വേർഡ് എടുത്തല്ല ഈ ഒരു സമ്മറി പറഞ്ഞു തരുന്നത്. ഒരു ഷോർട്ടായിട്ട് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മറി പറഞ്ഞുതരാം. ഓക്കെ, നമുക്കാദ്യം ക്യാരക്ടേഴ്സിനെ നോക്കാം. ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടേഴ്സ് അരുണ, ടൈറ്റിൽ ക്യാരക്ടർ തന്നെയാണ്. അരുണയുടെ ഹസ്ബൻഡായിട്ടുള്ള നരയൻ, ദെൻ ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാക്കി ക്യാരക്ടേഴ്സിനെയൊക്കെ പറയുന്നത്. ആൻഡ് അരുണയുടെ ഫാദറിനെ പറ്റി പറയുന്നുണ്ട്. അരുണയ്ക്ക് 7 സിസ്റ്റേഴ്സാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഒരു സിസ്റ്ററിൻ്റെ പേര് പറയുന്നുണ്ട് ജയ. ഓക്കെ, അപ്പം ഇത്രയും ക്യാരക്ടേഴ്സാണ്. ദെൻ അരുണയുടെ ഫാദർ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും ക്യാരക്ടേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. ഇതിൻ്റെ ബിഗിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വാസ് ആക്ച്വലി മാരീഡ് ഓഫ് എന്നാണ് ഇതിൻ്റെ ബിഗിനിങ്. മാരീഡ് ഓഫ് എന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ച് കൊടുത്തു എന്നൊരു മീനിങ് ആണ്. അതായത് എല്ലാ അവകാശങ്ങളും തീർത്ത് കല്യാണം കഴിച്ച് കൊടുത്തു. പിന്നീട് വീട്ടുകാർക്കൊരു അവകാശവുമില്ല. അരുണയ്ക്ക് അരുണയുടെ മേൽ പോലും അവകാശമില്ല. അരുണയുടെ ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുൾ എന്താണ് ഓണർ എന്ന് പറയുന്നത്, അരുണയുടെ ഹസ്ബൻഡും ഹസ്ബൻ്റെ വീട്ടുകാരുമാണ്. സോ ആ ഒരു മീനിങ് ആണ് ഇവിടെ മാരീഡ് ഓഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അരുണ എന്ന പെൺകുട്ടി ജനിച്ചത് 8 സിസ്റ്റേഴ്സ് ഉള്ള, അരുണ അടക്കം 8 സിസ്റ്റേഴ്സ് ഉള്ള ഒരു ഫാമിലിയിലാണ്. അതായത് 8 പെൺകുട്ടികളാണ് ആ ഫാമിലിയിലുള്ളത്. അതിലൊരു മകളാണ് അരുണ. ഓക്കെ, അരുണയുടെ ഫാദർ വളരെ ജനറസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അരുണയെ വളരെ ഫ്രീ ആയിട്ടാണ് വളർത്തിയത്. അരുണയെ മാത്രമല്ല ബാക്കിയുള്ള മക്കളെയും വളരെ ഫ്രീ ആയിട്ടാണ് വളർത്തിയത്. സംഗീതവും അതുപോലെ മ്യൂസിക്കായാലും ഡാൻസ് ആയാലും പോയട്രി ആയാലും ഒക്കെ തന്നെ പഠിപ്പിക്കാൻ അദ്ദേഹം ഒരു സമയം കണ്ടെത്തിയിരുന്നു. ആൻഡ് അരുണയ്ക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുവാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അരുണയ്ക്ക് 15 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം അരുണയുടെ ഫാദർ വന്നിട്ട് അരുണയോട് പറയാണ് നിൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന്.
ആൻഡ് 15-16 വയസ്സ് ഉള്ളൊരു കുട്ടിയോട് അത് വന്ന് പറഞ്ഞപ്പോൾ അരുണയുടെ ആ ഒരു അവൾക്ക് ആകാംക്ഷയെക്കാളും കൂടുതൽ ഒരു ഒരു പേടിയാണ് തോന്നിയത്. അപ്പോൾ അവൾ ചോദിച്ചത് എന്തിനാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങളെന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അച്ഛനോട് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നൊരു റീസൺ എന്ന് പറയുന്നത്, ആക്ച്വലി അരുണയെ കെട്ടാൻ പോകുന്ന പയ്യൻ ഒരു വെൽത്തി ഫാമിലിയിലുള്ള പയ്യനാണ്. അവൻ അവൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും, ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പോട് കൂടിയാണ് ഈ ഒരു വിവാഹം നടത്തുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അരുണ പറയുന്നൊരു കാര്യം, ഞാൻ പയ്യനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് വേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അരുണയുടെ അച്ഛൻ പറയുന്നത്, ഞങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്ക് പയ്യനെ പറ്റിയിട്ട് അറിയാം, ആൻഡ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ആ ഒരു മാരേജ് നടത്തുകയാണ് ചെയ്യുന്നത്. അരുണയ്ക്ക് തൻ്റെ ഫാമിലിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ അരുണ എതിർക്കുകയോ അതല്ലെങ്കിൽ അത് അരുണ പറഞ്ഞു, പക്ഷേ എങ്കിൽ പോലും അവൾ എതിർത്തില്ല, അവൾ സൈലൻ്റായിട്ട് വിവാഹത്തിന് ഒരുങ്ങുകയാണ് ചെയ്തത്. അച്ഛൻ അവളോട് പറഞ്ഞൊരു കാര്യം, അരുണയെ വിവാഹം കഴിക്കാൻ പോകുന്ന നരയൻ എന്നുള്ള പയ്യൻ, അവൻ മെഡിസിന് പഠിക്കുകയാണ്, അവൻ എബ്രോഡാണ്, നീയും എബ്രോഡ് പയ്യനോടൊപ്പം പോവാം, നിങ്ങൾക്ക് ഒരുമിച്ച് എബ്രോഡ് എഡ്യൂക്കേഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നു. ആൻഡ് ഓൾസോ അരുണയുടെ ഫാമിലി, അരുണയുടെ ഹസ്ബൻഡ് ഫാമിലി വളരെ വെൽത്തി ഫാമിലി ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാമിലിയാണെന്നാണ് പറഞ്ഞത്. അരുണ ആദ്യമായിട്ട് തൻ്റെ ഭർത്താവിനെ കാണുന്നത് ശുഭോദൃഷ്ടി എന്ന് പറയുന്ന വിവാഹത്തിനോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങിലാണ്. ആ ഒരു ചടങ്ങിൻ്റെ പ്രത്യേകത, ബംഗാളി ട്രഡീഷൻ അനുസരിച്ചിട്ട് പയ്യനെ പെൺകുട്ടി ആദ്യമായിട്ട് കാണുന്നൊരു ചടങ്ങാണ് ശുഭോദൃഷ്ടി. ആ ഒരു ചടങ്ങിൽ പയ്യനെ കണ്ടപ്പോൾ അരുണ ആകെ ഷോക്കിംഗ് ആയിപ്പോയി. ബിക്കോസ് പയ്യൻ അരുണ വിചാരിച്ചതുപോലെ അത്രയും യങ് ആയിരുന്നില്ല, കുറച്ച് ഏജ്ഡ് ആയിരുന്നു. ആൻഡ് അരുണയ്ക്ക് മ്യൂസിക്കിലും ഡാൻസിലും താല്പര്യമുള്ളതുപോലെ തന്നെ തൻ്റെ ഭാവി വരനെ പറ്റിയിട്ടും സങ്കല്പങ്ങളുണ്ടായിരുന്നു, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സങ്കല്പങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പയ്യനെ കണ്ടപ്പോൾ അരുണയ്ക്ക് ആകെ ഒരു ഞെട്ടൽ തോന്നി. കാരണം തൻ്റെ സങ്കല്പങ്ങളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പയ്യനായിരുന്നു അരുണയെ വിവാഹം കഴിച്ചത്. ആൻഡ് അരുണയുടെ ഒരു ഫ്രണ്ട് കല്യാണത്തിന് അവിടെ നിന്ന് പറഞ്ഞത് അരുണ ഇങ്ങനെ ഓർക്കുന്നു, അതായത് അത് വളരെ ഷെയിം ആയിട്ടുള്ളൊരു കാര്യമായി പോയല്ലോ, അരുണെ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടാണല്ലോ വിവാഹം കഴിപ്പിച്ചത് എന്ന് അരുണയുടെ ഫ്രണ്ട് പറഞ്ഞത് അരുണ ഓർക്കുന്നു. അത് അരുണയ്ക്ക് ശരിക്കും ഒരു കൾച്ചറൽ ഷോക്കായിരുന്നു. കൾച്ചറൽ ഷോക്ക് മീൻസ് ഹിയർ ശുഭോദൃഷ്ടി എന്നുള്ളൊരു ചടങ്ങിൽ വെച്ചിട്ട് മാത്രമാണ് പയ്യനെ കാണുന്നത്. ആ ഒരു കൾച്ചർ കൊണ്ടുവന്ന ഒരു കാര്യമാണ്, കാരണം അതിന് മുൻപ് പയ്യനെ കണ്ടുകൂടാ, ആ ഒരു സമയത്ത് മാത്രമേ കാണാവൂ എന്നുള്ള ആ ഒരു കൾച്ചറിനെ പിന്തുടർന്ന് പോയതുകൊണ്ട് തന്നെ ശരിക്കും അരുണയ്ക്ക് അതൊരു ഷോക്കായിരുന്നു. ആൻഡ് അങ്ങനെ അവൾ ഇൻലോസിൻ്റെ വീട്ടിലേക്ക്, അവളുടെ ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോയി. അത് ഝാൻസിയിലായിരുന്നു ആ ഒരു വീട്. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ഫ്യൂഡൽ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പർദ്ദ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് വളരെ ഫ്യൂഡൽ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു വീടായിരുന്നു. അവിടുത്തെ എന്താണ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഫ്യൂഡൽ രീതിയിൽ തന്നെയായിരുന്നു. ആവശ്യമില്ലാത്ത ചിട്ടകളും നിയമങ്ങളും ഒക്കെയുള്ള ഒരു വീട്ടിലേക്കാണ് അരുണ വിവാഹം കഴിച്ച് പോയത്. പിന്നെ അന്ന് രാത്രി തന്നെ അരുണ വലിയൊരു ക്രൂവൽറ്റിക്ക് ഇരയാവുകയാണ്. കാരണം അരുണയ്ക്ക് ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷൻ ആണ് തൻ്റെ ലൈഫിൽ വരുന്നത് എന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം അത്ര ക്രൂവലായിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു മാരേജ് നൈറ്റിൻ്റെ അന്ന് അരുണയ്ക്ക് ഉണ്ടാകുന്നത്. ഇത് തന്നെയാണോ മാരേജ്, ഇതിനെയാണോ മാരേജ് എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തകളായിരുന്നു അരുണയ്ക്ക് ഉണ്ടായിരുന്നത്. മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, ലീഗലി വിവാഹം കഴിഞ്ഞാൽ പയ്യൻ്റെ അവകാശമാണ് പെൺകുട്ടിയെ സ്വന്തമാക്കുക എന്നുള്ളത് എന്ന് വിചാരിക്കുന്നൊരു സമൂഹത്തിൽ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് അതും വിവാഹത്തിൻ്റെ ഒരു ഭാഗമായി കൺസിഡർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അനുഭവിച്ച പീഡനങ്ങൾ ശരിക്കും അത് വളരെ നിസ്സാരമായിട്ടാണ് ശരിക്കും ആ ഒരു സൊസൈറ്റി തന്നെ ഏറ്റെടുക്കുന്നത്. അന്ന് അരുണ അനുഭവിച്ച പീഡനങ്ങൾ വിവരിക്കുന്നതിനും അപ്പുറമാണെന്നാണ് റൈറ്റർ പറയുന്നത്. അതിനുശേഷം പിന്നീട് അരുണ തൻ്റെ വീട്ടിലേക്ക് എക്സാമിനായിട്ട് വന്നു. എക്സാം കഴിഞ്ഞ് വീണ്ടും ഹസ്ബൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. ആ സമയത്ത് അരുണ തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. അരുണ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാവുകയും ഹസ്ബൻഡ് വളരെ വയലൻ്റ് ആയിട്ട് അവളോട് പെരുമാറുകയും അവൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുന്നു. ആ സമയത്ത് സ്റ്റെയറിൽ നിന്ന് കാല് വഴുതി അവൾ തറയിൽ വീഴുന്നു. അങ്ങനെ അത് അബോർഷനായി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളെ വീണ്ടും അവളുടെ അമ്മയുടെ സ്ഥലമായ ബോംബെയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കുന്നു. അത് കഴിഞ്ഞ് ആ ഒരു മിസ്കാരേജിന് ശേഷം തിരികെ അരുണ ഹസ്ബൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൾ ആദ്യം ഹസ്ബൻഡിനോട് ചോദിക്കുന്നൊരു കാര്യം, ഞാൻ വീണ്ടും പഠിച്ചോട്ടെ എന്നൊരു കാര്യമായിരുന്നു. കാരണം അവൾക്ക് ആ അവസരത്തിൽ ഇനി വേണ്ടത് വിദ്യാഭ്യാസമായിരുന്നു. എന്നാൽ ഹസ്ബൻ്റെ വീട്ടുകാരും ഹസ്ബൻഡ് അനുവദിക്കുന്നില്ല.
ആൻഡ് ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ അവളെ പഠിക്കാനൊന്നും വിടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിനോട് തുടർന്ന് ഹസ്ബൻഡ് അരുണെ അടിക്കുന്നു. ഇതുവരെയും ശരിക്കും വയലൻ്റ് ഔട്ട് ബേസ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ശരിക്കും അതുവരെയും ഹസ്ബൻഡും ഹസ്ബൻ്റെ ഫാമിലിയും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവളോട് പെരുമാറിയതെങ്കിലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ടാണ് അവൾക്ക് ആ ഒരു ഇൻസിഡൻറ്റിലാണ് അടി കിട്ടുന്നത്. ഓക്കെ, ഒരടിയല്ല അവൾക്ക് തുടരെ തുടരെ അടിച്ചത് കൊണ്ട് അവളുടെ മുഖത്ത് ഒരു ക്രിംസൺ റെഡ് കളറിൽ, അതായത് എങ്ങനെയാണോ നമ്മൾ സിന്ദൂരം ധരിക്കുന്നത് ആ കളറിൽ അവളുടെ കവിളിൽ ആ അടിയുടെ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സമയത്ത് അരുണയ്ക്കിതൊരു ഷോക്കായിരുന്നു. വാക്കുകളാൽ മുറിവേറ്റപ്പെടുന്ന ഒരു സ്ത്രീക്ക് വാക്കുകൾ ചിലപ്പോൾ നമുക്ക് അടിയേക്കാളും കൂടുതൽ വാക്കുകളാണ് വളരെയധികം മുറിവേൽപ്പിക്കപ്പെടുന്നത് അല്ലേ. അങ്ങനെ മുറിവേറ്റിരുന്ന സ്ത്രീക്ക് അടിയും കൂടി കിട്ടിയപ്പോഴേക്കും അവൾക്ക് ഒരിക്കലും സഹിക്കുവാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അവൾ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്നു. അന്ന് അവൾ ഹസ്ബൻഡിൻ്റെ, അത് ഹസ്ബൻഡ് അച്ഛൻ്റെ ഒരു പിസ്റ്റൾ അവിടെ ഉണ്ടായിരുന്നു, ഒരു തോക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ തോക്ക് എടുത്തിട്ട് അവൾ സൂയിസൈഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ തന്നെക്കൊണ്ട് ഈ തോക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ആ തോക്കെടുക്കുന്നു, അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ കാറ്റഡ്ജസ് ഉണ്ടായിരുന്നില്ല, അതായത് വെടിയുണ്ടകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ കാറ്റഡ്ജ് കൊണ്ട് അവൾക്ക് മീൻസ് ആ ഒരു പിസ്റ്റൽ കൊണ്ട് അവൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് അവളുടെ മദർ ഇൻ ലോ സൂയിസൈഡ് ചെയ്യുന്നത്. നരയൻ്റെ മദർ, അതായത് അരുണയുടെ മദർ ഇൻ ലോ, അവരുടെ സൂയിസൈഡിൻ്റെ റീസണൊന്നും അറിയില്ല. പക്ഷേ അരുണ ക്ലോസ്ലി ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അരുണയ്ക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരിക്കൽ ഒറ്റയ്ക്കായിരുന്നൊരു സമയത്ത് നരേൻ്റെ അമ്മ അരുണയോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ചെയ്തൊരു വലിയ മിസ്റ്റേക്കാണ് നിന്നെ ഈ വീട്ടിൽ മരുമകളായിട്ട് കൊണ്ടുവന്നത്. നിന്നെ ഒരിക്കലും ഈ വീട്ടിൽ കൊണ്ടുവരാൻ പാടുണ്ടായിരുന്നില്ല, കാരണം ഇത് വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു വീടാണ്. ഒരു ടഫ് ഗേൾ ആയിരുന്നു ഈ വീടിന് ആവശ്യം. പ്രത്യേകിച്ചും റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു ഗേൾ ആയിരുന്നു ഈ വീടിന് ആവശ്യമെന്ന് അരുണയുടെ മദർ ഇൻ ലോ പറഞ്ഞിരുന്നത് അരുണെ ഓർക്കുന്നു. അവർക്ക് ഒരിക്കലും ഇത് സഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം അവർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ന്യൂസ് ക്വിക്ക്ലി തന്നെ സപ്രസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെ തുടർന്ന് അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. അതിൻ്റെ റീസൺ തന്നെ ഇതാണ്. ദാസ് ഫാമിലി, അതായത് അരുണയുടെ ഫാദർ ഇൻ ലോ ആൻഡ് ഹിസ് ഫാമിലി, അതായത് അരുണയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി വളരെ പവർഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മരണം അത് അന്വേഷണങ്ങളൊന്നുമില്ലാതെ പോയത്. മരണശേഷം അരുണയുടെ മേലുള്ള ഡിമാൻഡ്സ് കൂടിക്കൂടി വന്നു. കാരണം അരുണ ഇപ്പോൾ അവിടുത്തെ ഓൾ ഇൻ ഓൾ ആയി മാറി. അരുണയാണ് കിച്ചണിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടിയിരുന്നത്. ഏത് സമയവും അരുണ പാചകം ചെയ്ത് വരുന്നവരെ എൻ്റർടൈൻ ചെയ്യണമായിരുന്നു. എല്ലാവരുടെ മുന്നിൽ ഡ്യൂട്ടിഫുൾ ബഹു ആയിട്ട് അരുണ നിൽക്കണമായിരുന്നു. ഡ്യൂട്ടിഫുൾ ബഹു മീൻസ് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നിൽക്കുന്ന മരുമകൾ. ബഹു എന്ന് പറയുന്നത് മരുമകൾ എന്നാണ് മീനിങ്. അപ്പോൾ അങ്ങനെ നിൽക്കണമായിരുന്നു. മോസ്റ്റ് ഓഫ് ദി ടൈംസ് അരുണയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ശരിക്കും അവൾക്ക് കുക്ക് ചെയ്യാനുമായിരുന്നു, വീട്ടിൽ വരുന്ന അതിഥികളെ അവരെ എൻ്റർടൈൻ ചെയ്യണമായിരുന്നു. ഒരു എക്സലൻ്റ് ഹോസ്റ്റസായിട്ട്, അതായത് എന്താണ് ശരിക്കും ഒരു ആതിഥേയായിട്ട് അതിഥിയെ വരവേൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് എപ്പോഴും ഫാദറിനോടെ ഓർഡേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അരുണ ഫാദറിനോട് പറഞ്ഞു, എനിക്ക് ഈ വീട്ടിലെ കുക്ക് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, പക്ഷേ ഇവിടുത്തെ സ്റ്റൗ നിങ്ങളൊന്ന് മാറ്റണം. എനിക്ക് ഉടനെ ഒരു ഓൾഡ് കിച്ചണിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കിച്ചൺ ഒന്ന് മോഡേണൈസ് ചെയ്യണം, വുഡൻ സ്റ്റൗ ഒന്ന് മാറ്റണമെന്ന് അരുണ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞതൊക്കെ, ഈ പരാതികളൊക്കെ ഒരു ഡെഫ് ഇയറിലാണ്, അതായത് ഒന്നും കേൾക്കുക പോലും ചെയ്യാത്ത ഒരു കാതുകളിലാണ് എത്തിയത് എന്ന് അരുണ പറയുന്നു. തൻ്റെ 3 മക്കളായിരുന്നു അരുണയുടെ ലൈഫിൻ്റെ ജീവിക്കാനുള്ള ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഇതിനിടയിൽ അരുണയ്ക്ക് 3 കുട്ടികളുണ്ടായി. ആ കുട്ടികളൊന്നും തന്നെ അരുണയുടെ ഇഷ്ടത്തോടെ ഉണ്ടായ കുട്ടികളല്ല, എല്ലാം വയലൻസിൻ്റെ ഭാഗമായിട്ട് അരുണയിൽ ജന്മമെടുത്ത കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളായി മാറി അരുണയുടെ ജീവിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങളിൽ അവൾ സന്തോഷം കണ്ടെത്തി, സമാധാനം കണ്ടെത്തി, അവരെ എങ്ങനെയെങ്കിലും വളർത്തിക്കൊണ്ട് വരിക, നന്നായിട്ട് വളർത്തുക എന്നുള്ളൊരു രീതിയിലേക്ക് അവൾ അവളുടെ ജീവിതത്തെ ചുരുക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ അവളുടെ ഐഡിയാസും അവളുടെ ഡിസിപ്ലിനും അനുസരിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ആ ഫാമിലിയിലെ ആരും തന്നെ അനുവദിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. വീട്ടിലെ ജോലികൾ കൂടിക്കൂടി വന്നു. അവിടെ 4 മണിവരെയും രാവിലെ 4 മണിവരെയും പാർട്ടി ഉണ്ടെങ്കിൽ പോലും ആ പാർട്ടികൾ കഴിഞ്ഞ് കിടന്നാൽ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് എല്ലാവർക്കും ചായ കൊടുക്കണം, ആ ഒരു രീതിയിൽ വരെ കാര്യങ്ങളെത്തി. ബിക്കോസ് അവിടുത്തെ ഫുൾ ഡ്യൂട്ടിയും അരുണയ്ക്കായി മാറി, കഷ്ടപ്പാടുകളായി.
ആൻഡ് അരുണയുടെ ബുദ്ധിമുട്ടുകളൊന്നും ആരും മനസ്സിലാക്കാണ്ടേയായി. അങ്ങനെ നടക്കും, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു വീട്ടിലെ അവർക്കറിയാവുന്ന അരുണയോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന അവിടുത്തെ ഒരു ഫ്രണ്ട്, ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം ആ കുട്ടി അരുണയെ പുറത്തേക്ക് ക്ഷണിക്കുന്നത്. വീട്ടുകാരുടെ അപ്രൂവലോട് കൂടി മാത്രമേ അരുണയ്ക്ക് പുറത്തു പോകാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുട്ടി ക്ഷണിച്ചപ്പോൾ വീട്ടുകാർ സമ്മതിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പുറത്തുപോയി. അന്നാണ് അരുണ ശരിക്കും പുറം ലോകത്തിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുന്നത്. കുറച്ച് സമയം മനസ്സമാധാനമായിട്ടിരിക്കുന്നത് അന്നാണ്. ആ ഒരു 4 മണിക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു എന്താണ് എഗ്രിമെൻറ്റോടു കൂടിയാണ് പോകുന്നത്. പക്ഷേ ഇവർ തിരികെ വന്നപ്പോൾ 6 മണിയായി. തിരികെ വരുമ്പോൾ അരുണയുടെ മനസ്സിൽ ഹോ, ഞാൻ ഇനിയും വീട്ടിലേക്ക് തിരികെ പോകണമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൾ തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹസ്ബൻഡും ഫാദർ ഇൻ ലോയും ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇവൾ കാണുന്നത്. എന്തോ ഒരു സാധനം വാങ്ങിക്കൊണ്ട് പോയിട്ട് തിരികെ ഏൽപ്പിച്ചതുപോലെ ആ ഫ്രണ്ട് സുരക്ഷിതമായി അരുണയെ വീട്ടുകാർക്ക് തിരികെ കൊടുത്തിട്ട് പോയി. ഈ സമയത്ത് അരുണയുടെ ഫാദർ ഇൻ ലോ എന്താണ് അരുണ താമസിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അരുണ തിരിച്ചു പറയുന്നത് ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടല്ലേ പോയതെന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് അരുണയുടെ ഹസ്ബൻഡ് ഒരു സിഗരറ്റ് എടുത്ത് ശരിക്കും അവളെ ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫാദർ ഇൻ ലോ ആ സമയത്ത് ഹസ്ബൻഡിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവളെ മര്യാദ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവൾ നിൻ്റെ കൈവിട്ട് പോവും എന്നുള്ള രീതിയിൽ ഈ ഒരു പീഡനങ്ങളൊക്കെ കണ്ടു നിന്ന് ആസ്വദിക്കുകയായിരുന്നു നരയൻ്റെ ഫാദർ. അയാൾ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവളെ നീ കൺട്രോൾ ചെയ്യണം നരയൻ, ഇല്ലെങ്കിൽ ഇവൾ നിൻ്റെ കൈവിട്ട് പോവും, അവളെ നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ള രീതിയിൽ ഫാദർ ഇൻ ലോ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു നരയനെ. ഇത്രയൊക്കെ അരുണയോട് ക്രൂരമായി പെരുമാറുന്നത് അരുണയുടെ കുട്ടികൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴൊക്കെ അവർ അരുണയുടെ കുട്ടികളോട് പറയും ഇവളെ കണ്ട് പഠിക്കരുത് ആ ഒരു രീതിയിൽ പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവളുടെ ഫസ്റ്റ് മിസ്കാരേജിന് ശേഷം, ഫസ്റ്റ് അബോർഷന് ശേഷം അവൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അത് കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞുങ്ങളെയും കൂടി ഇട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാതിരുന്നിട്ട് ആയിരുന്നില്ല, പക്ഷേ ഇനി ഈ ഒരു സിറ്റുവേഷനിലേക്ക് കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. അതുമാത്രമല്ല, ആ ഒരു മിസ്കാരേജിന് ശേഷം ഹസ്ബൻഡിൻ്റെ ഓരോ ടച്ചും അവൾക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. അവൾക്കൊരിക്കലും എന്താണ് ഹസ്ബൻഡിനെ സ്നേഹിക്കാൻ പറ്റിയിരുന്നില്ല, പകരം അയാൾക്ക് തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു. അയാൾക്കൊരു അവളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതിനപ്പുറം അയാൾക്ക് മറ്റ് സ്നേഹമൊന്നും അവളോടും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹസ്ബൻഡിൻ്റെ ഡിമാൻഡ്സിനനുസരിച്ചിട്ട് നിൽക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അവൾ ചെയ്തതുമുള്ളൂ. അതിനുശേഷം ഓരോ പ്രാവശ്യം ഹസ്ബൻഡ് അവളെ പരിഹസിക്കാനുണ്ടായിരുന്നു. കാരണം അവൾക്ക് ശരിക്കും സിറ്റി ഗേൾസ് ഇങ്ങനെയാണ്, സിറ്റി ഗേൾസിന് ഒരു പുരുഷനിൽ സംതൃപ്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അയാൾ അവളെ കളിയാക്കാറുമുണ്ടായിരുന്നു എന്ന് പറയുന്നു. കുട്ടികളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഡക്റ്റ് ഓഫ് വയലൻസ് ആയിരുന്നു. അതായത് ഹസ്ബൻഡിൻ്റെ ക്രൂരതയുടെ എന്താണ് ശരിക്കും ക്രൂരതയുടെ ഫലമായിരുന്നു കുട്ടികൾ. ഒരിക്കലും അവൾ അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു കുട്ടി വേണം എന്നാഗ്രഹിച്ചിട്ട് അവളുടെ വയറ്റിൽ ജനിച്ചതായിരുന്നില്ല അവളുടെ 3 കുട്ടികളും. അതെല്ലാം ഹസ്ബൻഡിൻ്റെ വയലൻസിൻ്റെ ഫലമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ ക്രൂരതയ്ക്ക് ശേഷവും അവൾ അവളുടെ വീട്ടിൽ ചെന്ന് അമ്മയോട് പരാതി പറയുമ്പോഴും അമ്മ പറയുന്നൊരു കാര്യം ഗോ ബാക്ക് എന്നായിരുന്നു. നീ തിരിച്ചു പോവുക, ഇത് നിൻ്റെ കർമ്മമാണ്, അല്ലെങ്കിൽ നീ എന്താണ് നീ ഒരു നല്ല ഫാമിലിയിലാണ് വിവാഹം ചെയ്ത് നിന്നെ ഞങ്ങൾ വിട്ടത്, അവിടെ ജീവിക്കുക അവിടെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നീ ഇനി ചെയ്യേണ്ടത്. നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നാൽ ബാക്കിയുള്ള വിവാഹം കഴിക്കാത്ത നിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും, നീ നിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ആ വീട്ടിൽ പിടിച്ചു നിൽക്കുക എന്നാണ് അമ്മ എപ്പോഴും അവളെ ഉപദേശിച്ചത്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി അവൾ ആ വീട്ടിൽ എല്ലാം സഹിച്ച് ജീവിച്ചു. പക്ഷേ അവളുടെ മകൻ്റെ ജനനശേഷം അവൾക്ക് ശരിക്കും ജീവിക്കാനുള്ള ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അവൾ ഡിപ്രഷനിലേക്കും അതുപോലെ സൂയിസൈഡ് അറ്റംപ്റ്റ്സിലേക്കും അവൾ വഴിതിരിഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ വിധി മാത്രം ഇങ്ങനെ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അവൾ മരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. എത്ര നാൾ ഞാനിത് സഹിക്കണം, വരുന്ന 20 വർഷവും എനിക്ക് ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ അവളെ വല്ലാതെ വേട്ടയാടി. അങ്ങനെ ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുവാൻ അവൾക്ക് തീരെയും താല്പര്യമില്ലാതെയായി. താല്പര്യം മാത്രമല്ല, അതൊരു പേടിയായിരുന്നു ശരിക്കും. ആ മനുഷ്യൻ ഓരോ പ്രാവശ്യം അവളെ തൊടുമ്പോഴും അവൾക്ക് മനസ്സിൽ ഒരു പേടിയായിരുന്നു തോന്നിയിരുന്നത്. പിന്നീട് അവൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്.
ആ മനുഷ്യൻ കേവലം തൻ്റെ കുഞ്ഞുങ്ങളെയെങ്കിലും നേരെ ചൊവ്വേ അവളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് വളർത്താൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ അവൾ ആ വീട്ടിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേനെ. പക്ഷേ അവൾക്ക് ആ ഒരു അവകാശവും നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൾ മരിക്കുന്നതിനെ പറ്റി തീരുമാനിക്കുകയും സ്ലീപ്പിംഗ് പിൽസ് ഓവർ ഡോസിൽ കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലായി. ഈ സമയത്ത് അവളുടെ ഹസ്ബൻഡ് അവളുടെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ഭ്രാന്താണ് എന്ന്. അപ്പോൾ അമ്മ തിരികെ പറഞ്ഞു ഒരിക്കലും അവൾക്ക് ഭ്രാന്തല്ല, നീ അവനെ അവളെ തിരിച്ചയച്ചേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ തിരിച്ചയച്ചു. പക്ഷേ കുഞ്ഞുങ്ങളെ കൂടെ വിടാൻ ഹസ്ബൻഡ് തയ്യാറായില്ല. അങ്ങനെ അവൾ തിരികെ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഒരിക്കലും ഇനി തിരികെ പോവാൻ അവൾ തയ്യാറായിരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഈ ഒരു വയലൻസ് ഇനി സഹിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. പക്ഷേ അവൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മ പറഞ്ഞു നീ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞു. കാരണം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് അമ്മ പറഞ്ഞു. അതുമാത്രമല്ല അവർ വെൽത്തിയാണ്, അവർ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും എന്നും പറഞ്ഞു. ഇതുതന്നെയായിരുന്നു അവളുടെ ഫാമിലിയുടെ ആറ്റിറ്റ്യൂഡ്. അവൾക്ക് ആ വീട്ടിൽ ഒരു പേഴ്സണായി ജീവിക്കുവാൻ പറ്റുമായിരുന്നില്ല. കാരണം അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു, കുഞ്ഞുങ്ങളെ കൂടെ വേണമെന്നുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ പാസ്റ്റ് മറന്ന്, കുഞ്ഞുങ്ങളെ മറന്ന് പുതിയൊരു ലൈഫ് റീബിൽഡ് ചെയ്ത് ജീവിക്കുവാൻ ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അവൾ ലീഗൽ സെപ്പറേഷന് വേണ്ടിയിട്ട്, ഹസ്ബൻഡിൽ നിന്ന് ഡിവോഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. അവൾക്ക് അവളുടെ വീട്ടിലൊരിക്കലും ഒരു വ്യക്തിയായിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അവർ വീട്ടുകാരൊരിക്കലും അവളെ അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അവളുടെ പാസ്റ്റ് മറന്ന്, കുഞ്ഞുങ്ങളെ മറന്ന് പുതിയ രീതിയിൽ ജീവിക്കുമെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയായിരുന്നു അവളുടെ വീട്ടുകാർക്ക്. അവസാനം അവൾ ഡിവോഴ്സിനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു കേസ് ഫയൽ ചെയ്തു കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ അവൾക്ക് കിട്ടിയില്ല. കാരണം ഒരു എഗ്രിമെൻറ്റിൽ ഡിവോഴ്സ് അനുവദിച്ചു, കുഞ്ഞുങ്ങളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ നോക്കിക്കോളും, ആൻഡ് വെക്കേഷന് അരുണയ്ക്ക് കുഞ്ഞുങ്ങളെ കാണാം. അങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ സ്വന്തമായിട്ടൊരു ഇൻകം ഇല്ലാതെ അവൾ ജീവിക്കുവാനായിട്ട് തുടങ്ങി. അവൾ ഹോംലെസ്സായി, ചൈൽഡ്ലെസ്സായി, പെനിലെസ്സായി. ഹോംലെസ് മീൻസ് അവൾ വീടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, അതുപോലെ ചൈൽഡ്ലെസ് കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, പെനിലെസ് മീൻസ് കാശില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഫാമിലി എപ്പോഴും മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ തുടങ്ങി നോക്കൂ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, നീയും അതുപോലെ ജീവിക്കണമെന്ന്. ആ എക്സാമ്പിൾസ് കണ്ട് കണ്ട് മടുത്ത് അവസാനം അവൾ സ്വന്തമായിട്ട് മറ്റൊരു രാജ്യത്ത് ജീവിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അവളുടെ യങ്ങർ സിസ്റ്ററായിട്ടുള്ള ഗീത ഒരു ഇൻ്റർനാഷണൽ എയർലൈൻസിൽ ഹോസ്റ്റസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ US പോകുവാനായിട്ട് തീരുമാനിക്കുന്നു. അവൾക്കറിയില്ല എന്താണൊരു വിസയെന്നോ എങ്ങനെ US പോകുമെന്നോ ഒരു കാര്യങ്ങളും അവൾക്ക് അറിയില്ലായിരുന്നു. ആൻഡ് അവൾക്ക് നേരത്തെ ആ ഒരു ഇന്ത്യ വിട്ട് പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ US. ആദ്യം അവൾ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ജോലികൾ ചെയ്തു, റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തു. പിന്നീട് അവൾ പഠിച്ചു, അവൾക്ക് ഡോക്ടറേറ്റ് കിട്ടി. എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അരുണ അവിടെ റിസർച്ച് ചെയ്തു. അവൾ പഠിച്ചു, അവൾ റിസർച്ച് ചെയ്തു. അവൾ വിമൺ ഇഷ്യൂസ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടായിരുന്നു റിസർച്ച് ചെയ്തത്. അത് അവളെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തു. അവൾ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്ന് അവളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തു. ഇത്രയൊക്കെയാണ് ശരിക്കും അരുണയുടെ ലൈഫ് മാറ്റിമറിച്ച കാര്യങ്ങൾ. ആൻഡ് ലാസ്റ്റ്, വളരെ ഇത്രയും പെസിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അരുണ US പോയപ്പോൾ തൊട്ടുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോറിയുടെ ലാസ്റ്റ്, അതായത് എൻഡിങ്, വളരെയധികം മനോഹരമായൊരു എൻഡിങ് ആണ്. കാരണം അവൾ അവളുടെ കുട്ടികളെ തിരികെ നോക്കാനായിട്ട് അല്ലെങ്കിൽ തിരികെ പിടിക്കാനായിട്ട് അവൾ നാട്ടിലേക്ക് വരുന്നു. അവളുടെ ഒരു ഫ്രണ്ട് അവളോട് പറയുന്നു കഴിഞ്ഞതൊക്കെ മറക്കുക, എന്നിട്ട് നീ കുഞ്ഞുങ്ങളെ കൂടെ നിർത്തുവാനായിട്ട് നോക്കുക എന്ന് പറയുന്നു. ഈ സമയത്താണ് അവളുടെ 14 മകനായ ബബ്ലു, ആ മകൻ അവളെ കാണണമെന്നുള്ള വാശിയിൽ നാട് വിട്ടു പോകാനൊക്കെ ശ്രമിക്കുന്നു. ഈ സമയത്ത് അവളുടെ ലോയർ ഫ്രണ്ട് പറയുന്നത് ബബ്ലുവിനെ നീ കൂടെ കൂട്ടണം, ബബ്ലുവിനെ നീ ഒന്നും നോക്കണ്ട, നീ ബബ്ലുവിനെയും കൊണ്ട് US വരണം എന്ന് പറയുന്നു. മറ്റ് രണ്ട് പെൺകുട്ടികൾ ടീനേജിലായിരുന്നു, അവർക്കും വരാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ പോലും അതിന് സാധിച്ചിരുന്നില്ല. അവസാനം അരുണ തൻ്റെ മകനായ ബബ്ലുവിനെയും കൊണ്ട് US വരുന്നു. അവനെ അവിടെ അവൻ്റെ അവളുടെ സിസ്റ്ററായ ജയ, അതായത് എയർ ഹോസ്റ്റസ് ആയിട്ടുള്ള ജയയുടെ ഹെൽപ്പോടുകൂടി ബബ്ലുവുമായിട്ട് അവൾ US വരികയാണ്. വൈകാതെ അവനെ അവിടെ സ്കൂളിൽ ചേർക്കുന്നു, പഠിപ്പിക്കുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ മക്കളും രണ്ട് പെൺകുട്ടികളും അവളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അവർ കല്യാണം കഴിച്ച് US സെറ്റിലാവുന്നു. അങ്ങനെ അവൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. ഈ കഥയുടെ ഒരു ട്വിസ്റ്റ് വരുന്നത് ലാസ്റ്റ് പാർട്ടിലാണ്.
അരുണയുടെ ഹസ്ബൻഡ് അയാളുടെ മനസ്സ് മാറി അരുണയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് പാർട്ടിൽ പറയുന്നത്. താൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അയാളൊരു രോഗബാധിതനാണ്, അയാളെ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ അരുണയിലേക്ക് വരികയാണ്. അരുണ ഇന്ത്യയിലേക്ക് വന്നിട്ട് ആ മനുഷ്യനെ നോക്കുന്നു. അങ്ങനെ അവൾ ശരിക്കും അയാളുടെ അസുഖത്തിൽ അയാളെ സ്നേഹത്തോടെ പരിപാലിച്ച് അയാളോട് പ്രതികാരം ചെയ്യുന്നു എന്നുകൂടി നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. ഈ സ്റ്റോറിയിലൂടെ ശരിക്കും പറയുന്നത് ജെൻഡർ സ്റ്റീരിയോടൈപ്പിങ്ങും ഡൊമസ്റ്റിക് വയലൻസ് അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഈ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ ഗാർഹിക പീഡനത്തെ പറ്റിയിട്ടും ജെൻഡർ സ്റ്റീരിയോടൈപ്പിങ്, ഫീമെയിൽ അല്ലെങ്കിൽ ഗേൾ എന്ന് പറയുന്ന ജെൻഡർ അത് ശരിക്കും ഭരിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള ആൾക്കാരുടെ ധാരണയെ തിരുത്തുന്നു. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എല്ലാവർക്കും ഉള്ളതാണ് എന്ന്, ആണായാലും പെണ്ണായാലും മനുഷ്യാവകാശം അവകാശങ്ങൾ ഒരേപോലെയാണ് എന്ന് പറയുന്നു. അതുപോലെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെയും, നോട്ട് കാസ്റ്റ് സിസ്റ്റം, ഇന്ത്യൻ കൾച്ചറിലെ ചില നെഗറ്റീവ് ആസ്പെക്ട്സിനെയും ഇവിടെ പറയുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ബംഗാളി മാരേജിൻ്റെ, മാരേജിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു കൾച്ചറൽ സെറിമണി. ആ ഒരു സെറിമണിയിൽ മാത്രമേ ബംഗാളി ബ്രൈഡ്സിന് അവരുടെ ഹസ്ബൻഡിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കാര്യങ്ങൾ പറയുന്നു. പിന്നെ വളരെ അതോറിറ്റേറ്റീവായിട്ടുള്ള ഇന്ത്യൻ ട്രഡീഷണൽ ഹൗസ് ഹോൾഡ്സിനെ പറ്റി പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, നരയൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു അരുണയോട്, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, അതുപോലെ ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്താണ്, ഈ സ്റ്റോറിയുടെ എൻഡിങ് എന്താണ്, അതുപോലെ എലമെൻറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് എവിടെയൊക്കെ വരുന്നു. സോ മാരിറ്റൽ റേപ്പ് ഒക്കെ ഇതിൽ എക്സാമ്പിളായിട്ട് പറയാം. അതൊക്കെ ഡൊമസ്റ്റിക് വയലൻസിന് എന്താണ് എക്സാമ്പിൾസ് ആണ്. മാരിറ്റൽ റേപ്പ് എന്ന് പറയുമ്പോൾ മാരേജിനോടനുബന്ധിച്ച് എന്താണ് റേപ്പ് ചെയ്യപ്പെടുക, വിച്ച് മീൻസ് ഹസ്ബൻഡ് ഒരു വൈഫിനെ സമീപിക്കുമ്പോൾ വൈഫിനും അതിൽ താല്പര്യം ഉണ്ടാവണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മാരിറ്റൽ റേപ്പ് എന്നാണ്, റേപ്പിൽ പെടുന്നതാണ്. സോ ആ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് വയലൻസ് ചോദിക്കുകയാണെങ്കിൽ കോട്ട് ചെയ്യാം. പിന്നെ അവളെ ഹസ്ബൻഡ് അടിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ഇതിൽ ആ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ എലമെൻറ്റ്സ് ചോദിക്കുമ്പോൾ കോട്ട് ചെയ്യാം. ആൻഡ് ബിഗിനിങ്, ബിഗിനിങ്ങിൽ മാരീഡ് ഓഫ് എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ എല്ലാം ഉണ്ട്. കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ അവളുടെ വീട്ടുകാർക്ക് അവളുടെ അവകാശമില്ല എന്നൊരു ഒരു ഒരു ട്രഡീഷൻ. അതാണ് ശരിക്കും ഇന്ത്യൻ ചില കൾച്ചർ ട്രഡീഷനിൽ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് കോട്ട് ചെയ്യാം. അപ്പം ഇത്രയുള്ള ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു ലെസണുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.